മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം കോൺഗ്രസ് ജയിച്ചാൽ സർക്കാർ ഉണ്ടാക്കുന്ന ബി ജെ പി ആയിരിക്കും. അതിപ്പോൾ പശ്ചിമ ബംഗാളിൽ രണ്ട് എം പിമാർ സി പി എമ്മിൻ്റെതാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ എട്ട് സ്ഥാനാർത്ഥികൾ ബി ജെ പിക്കും രണ്ട് സ്ഥാനാർത്ഥികൾ എൻ ഡി എക്കും മത്സരിക്കുന്നത് തൊട്ടടുത്ത ദിവസം വരെ സി പി എമ്മുകാരായിരുന്നവരാണ്. അങ്ങനെ ഒരു കൂട്ടർ മാത്രമാണ് വരുന്നത് എന്നുള്ളൊരു നിലപാട് ശരിയല്ല. സി പി എം എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. സി പി എം സെക്രട്ടേറിയറ്റ് തന്നെ വിലയിരുത്തിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി കടന്നു കയറി എന്നുള്ളതാണ്, പല മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാർട്ടിയിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ കോൺഗ്രസിൽ നിന്ന് മാത്രമേ എം എൽ എമാരെ കിട്ടുമെന്ന് വിചാരിക്കുന്നതും ഒരു ശരിയായ കാര്യമല്ല. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്നു, അദ്ദേഹം ഇന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ്. രാജ്യം ജയിച്ചു വരുന്ന എൽ ഡി എഫ് എം എൽ എമാരെയും ബി ജെ പി നോട്ടം ഇട്ടിട്ടുണ്ട്. അല്ല, നോട്ടമിടുക എന്നുള്ളതല്ല, കേരളത്തിൻ്റെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിർണായക ശക്തിയായിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ രണ്ട് മുന്നണികൾക്കകത്തും വലിയ അന്തഃഛിദ്രം ഉണ്ടാകും.